ഈശ്വരമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പതിവ് പോലെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കർത്താവായ ഈശോയെ, വിശ്വാസ പ്രഘോഷണത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കൃപയാൽ അനുഗ്രഹിക്കണമേ. വിശ്വാസ സത്യങ്ങൾ സഭയിൽ രൂപപ്പെടുകയും ആ വിശ്വാസ സത്യങ്ങൾ പരിശുദ്ധ കുർബാനയിൽ പ്രഘോഷിക്കുകയും ചെയ്യുന്നു. ഈ സത്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തിരുസഭയെക്കുറിച്ചും തിരുസഭയുടെ വിശേഷണങ്ങളെക്കുറിച്ചും മാമോദീസായെക്കുറിച്ചും ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ചും നിത്യായുസ്സിനെക്കുറിച്ചും എല്ലാം പഠിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോ, ഞങ്ങളുടെ ഈ പഠനത്തെ ആശീർവദിക്കണമേ. അയോഗ്യദാസനായ എൻ്റെ അധരങ്ങളിലൂടെ എന്നെ ശ്രവിക്കുന്ന മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഈശോയെ അങ്ങ് തന്നെ പങ്കുവയ്ക്കുവാൻ തിരുവുള്ളമാകണമേ. എന്നെ ശ്രവിക്കുന്ന ഏവരെയും ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ഈശോയെ കൃപയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും മാതാ എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വാസ പ്രമാണത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗമാണ്. ആദ്യമേ നമുക്കൊന്ന് കേൾക്കാം. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് തിരുസഭയെക്കുറിച്ച് തന്നെ ചെറുതായിട്ട് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തിരുസഭ വാസ്തവത്തിൽ രൂപീകൃതമാകുന്നത്, സ്ഥാപിതമാകുന്നത് പരിശുദ്ധാത്മാവ് വഴിയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്ലീഹന്മാരുടെ പ്രഘോഷണം വഴി സഭ രൂപപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന് സഭയിൽ വലിയ സ്ഥാനമാണുള്ളത്. ക്രിസോസ്തോം സഭാപിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ചിന്ത നമുക്ക് തുടക്കത്തിലേക്ക് കേൾക്കാം. അരൂപി സന്നിഹിതമല്ലായിരുന്നെങ്കിൽ സഭ സ്ഥാപിതമാകുമായിരുന്നില്ല. സഭ സ്ഥാപിതമായതുകൊണ്ട് അരൂപി സന്നിഹിതമാണെന്ന് വ്യക്തമാണ്. പരിശുദ്ധാരൂപി സന്നിഹിതമല്ലെങ്കിൽ സഭ ഉണ്ടാകുമായിരുന്നില്ല. സഭയുണ്ടായി എന്ന് തന്നെ കാണിക്കുന്നത് പരിശുദ്ധാത്മാവ് സന്നിഹിതമായിരുന്നു എന്ന വലിയ സത്യമാണ്. നമുക്കറിയാം, സഭയിലും മനുഷ്യ ഹൃദയങ്ങളിലും ഒരു ദേവാലയത്തിൽ എന്ന പോലെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. സഭയെ ആത്മാവ് വിശുദ്ധീകരിക്കുന്നു, സത്യത്തിലേക്ക് നയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:13 ഇക്കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അരൂപിയിലുള്ള ഭാഗഭാഗിത്വം വഴി നാം ഈശോയെ പോലെയാകുന്നു, ക്രിസ്തു സദൃശ്യരായി തീരുന്നു. നമുക്ക് അലക്സാണ്ട്രിയയിലെ വിസ്ത അത്തനേഷ്യസിന്റെ ഏതാനും ചില വാക്കുകൾ കൂടി കേൾക്കാം. അരൂപിയില്ലെങ്കിൽ നാമെല്ലാം വിദേശീയരെ പോലെ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുവാനുള്ള അപകടത്തിലാണ്. എന്നാൽ അരൂപിയിലുള്ള പങ്കാളിത്തം വഴി നാം ദൈവത്തോട് ഒന്നായി ഭവിക്കുന്നു. അപ്പം നാമും ദൈവവും തമ്മിലുള്ള ഐക്യത്തിൻ്റെ ഒരു കണ്ണി, അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കും. നാം അരൂപിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ദൈവത്തോട് ഐക്യപ്പെട്ട് ഒന്നായി ഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. നാം ഓർക്കണം, മനുഷ്യാവതാരത്തിന് സഭാസ്ഥാപനത്തിന് ശേഷം പരിശുദ്ധ തൃത്വത്തിന് ഒറ്റ താല്പര്യമേ ഉള്ളൂ, അതായത് എല്ലാവരെയും നിത്യജീവനിലേക്ക് ആകർഷിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമോന്നതമായ ലക്ഷ്യം, നിത്യജീവൻ. ഈശോയുടെ ആഗമനത്തിൻ്റെ ഉദ്ദേശ്യവും അതുതന്നെയാണ്, നിത്യജീവനിൽ നമ്മളെ പങ്കാളികളാക്കുക. അപ്പോൾ സഭയിലൂടെ തൃത്വം പ്രവർത്തിക്കുന്നത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സഭയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചവൻ്റെ ശിഷ്യനാവുക. ഈശോ നമുക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു. അവൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ ശിഷ്യനാകുമ്പോൾ നാം സഭയിലേക്ക് പ്രവേശിക്കുകയാണ്. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 5:2 നമുക്കൊന്ന് കേൾക്കാം. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി
തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. അപ്പൊ ഈശോയുടെ ശിഷ്യനാവുമ്പോൾ ഈശോയുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഭരണം നടത്തണം. അങ്ങനെ ഈശോയുടെ ശിഷ്യനായിട്ട് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം. ഈശോയിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അത് സഭയിലുള്ള ജീവിതം തന്നെയാണ്. കാരണം സഭ ഈശോയുടെ മൗലിക ശരീരമാണ്. പൗലോസ്ലിഹായുടെ ഏതാനും ചില വാക്കുകൾ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2:19-21 നമ്മുടെ ഇന്നത്തെ പഠനത്തിൻ്റെ ആമുഖമായിട്ട് കൂടി വേണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾക്ക് ആമുഖമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ശ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഇതിൻ്റെ മൂലക്കല്ല് ഈശോ മിശിഹ തന്നെയാണ്. അവനിൽ ഭവനം മുഴുവൻ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അത് കർത്താവിൻ്റെ വിശുദ്ധ ഭവനമായി വളരുകയും ചെയ്യുന്നു. ആത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥാനമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ കർത്താവിൻ്റെ ഭവനത്തിൽ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നവരായി നമ്മൾ ആ ഭവനത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഇനി നമുക്ക് ഈ തിരുസഭയുടെ വിശേഷണങ്ങൾ നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. വിശ്വാസ പ്രമാണത്തിൽ എന്തൊക്കെയാണ്? നമ്മളിവിടെ അല്പം മുൻപ് വായിച്ചു, ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവും. ഈ നാല് വിശേഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. ആദ്യം, സഭ ഏകമാണ്. സഭ ഏകമാകുന്നു. അതിൻ്റെ കാരണം ഒരേ ശരീരത്തിലും രക്തത്തിലും പങ്കുവറ്റുന്നവരാണ്. ഈശോയുടെ ശരീരത്തിലും രക്തത്തിലും പങ്കുവറ്റുന്നവർ. ഇക്കാര്യം കൊരിന്തോസിന് എഴുതിയ 1:16 നമ്മൾ കാണുന്നു. ഒരേ ശരീരത്തിലും രക്തത്തിലും പങ്കുവറ്റുന്നവർ, അവർ ഒന്നാണ്, ഐക്യത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മളെല്ലാം ഒരേ മാമോദീസ സ്വീകരിച്ചവരാണ്. മാമോദീസയിൽ നമ്മൾ ഐക്യപ്പെടുന്നു. നമുക്കറിയാം, സഭാ നേതൃത്വം ഒരേ നേതൃത്വത്തിന് കീഴിലാണ്. ലോകം മുഴുവനുള്ള സഭ നമുക്കറിയാം ഒരേ നേതൃത്വത്തിന് കീഴിലാണ്. ഇനി ഒരേ വിശ്വാസമാണ് നമുക്കുള്ളത്. വിശ്വാസത്തിലുള്ള ഐക്യം. സഭ, ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ, ഈശോയുടെ മൗലിക ശരീരമാണ്. നമ്മളെല്ലാം മൗലിക ശരീരത്തിന്റെ അവയവങ്ങളാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈശോയിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം പൗലോസ്ലീഹ സഭയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ കൊരിന്തോസിലെ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്. കൊരിന്തോസുകാർക്ക് ലേഖനം 1:13, ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ? ഈശോയെ മാറ്റി നിർത്തി പൗലോസിനെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ, അല്ലെ അപ്പോളോയെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ, അത് തെറ്റായ ഒരു കാര്യമാണെന്നും ഇതെല്ലാം ഈശോയിലേക്ക് എത്തി നിൽക്കണമെന്നും പൗലോസ്ലീഹ വ്യക്തമാക്കുകയാണ് ഈ വചനത്തിലൂടെ. ഇനി നമ്മൾ പറയും, സഭ പരിശുദ്ധമാണ്. സഭ പരിശുദ്ധമാണ്. നമുക്കറിയാം പരിശുദ്ധിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, സഭയുടെ യുഗം പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. അതുകൊണ്ട് തന്നെ സഭ പരിശുദ്ധമാണ്. ക്രിസ്തുവിൽ പണിതുയർത്തപ്പെട്ട സഭ പരിശുദ്ധമാണ്. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹവും പരിശുദ്ധമാണ്. കാരണം വിശ്വാസികളുടെ, അല്പം മുമ്പ് കണ്ടതുപോലെ, വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവ് വിശ്വാസികളെ പൗത്രീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസികളുടെ സമൂഹവും പരിശുദ്ധമാണ്. നമുക്ക് ലേഖനങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, സഭയിലെ അംഗങ്ങളെ വിശുദ്ധന്മാരെന്നാണ് ലേഖനങ്ങളിൽ അഭിസംബോധന ചെയ്യുന്നത്. നമുക്ക് 1-2 കാണാം പൗലോസ്ലിഹായുടെ ലേഖനങ്ങളിൽ. കൊരിന്തോസിലെ 1:1-2, കൊരിന്തോസിലും ഉള്ള ദൈവത്തിൻ്റെ സഭയ്ക്ക് എഴുതുന്നത്, യേശു ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും. അപ്പൊ അവരെ വിശുദ്ധരെന്നാണ്, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരെന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കൊരിന്തോസിലെ 1:3, 16-17 കൂടി നമുക്ക് കേൾക്കാം.
നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, നമ്മൾ വിശുദ്ധരാണ്, അങ്ങനെ വിശുദ്ധരുടെ സമൂഹമാണ് സഭ. ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:7 ശ്ലീഹ ഇതേ ആശയം പങ്കുവെക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമയിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. ഒരാശംസയിൽ അവരെ അഭിസംബോധന ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരും എന്നാണ്. അപ്പോൾ സഭ വിശുദ്ധമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധരുടെ സമൂഹമാണ് സഭ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ സമൂഹമാണ് സഭ. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് സഭ സ്നൈഹികമാണ്. ശ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിൽ സഭ പണിയപ്പെട്ടു. ഇക്കാര്യം എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2:19-21 നമ്മൾ കണ്ടതാണ്. ഈ പണിയപ്പെട്ടിരിക്കുന്ന ഭവനത്തിന്റെ മൂലക്കല്ല് ഈശോമിശിഹായാണ്. വീണ്ടും നമുക്കറിയാം കൊറിന്തോസിലെ 1 ലേഖനം 12:28 ദൈവം സഭയിൽ ഒന്നാമതായി അപ്പസ്തോലന്മാരെ നിയമിച്ചിരിക്കുന്നു. അപ്പൊ അപ്പസ്തോലന്മാരുടെ പ്രത്യേക ഉത്തരവാദിത്വമാണ്, പ്രത്യേക അയക്കപ്പെട്ടവരാണവർ, പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അയക്കപ്പെട്ടവരാണവർ. അവര് അപ്പസ്തോലന്മാരുടെ പ്രത്യേകത നമുക്കറിയാം, ചരിത്ര പുരുഷനായ ക്രിസ്തുവിനെ കുറിച്ച് സ്ത്രീയന്മാർക്കുണ്ടായ സുവിശേഷ അനുഭവം, അവരുടെ പ്രഘോഷണവും ഈ അനുഭവവും അവരുടെ പ്രഘോഷണവുമാണ് സഭയുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സഭ അപ്പസ്തോലന്മാരോട് ബന്ധപ്പെട്ടു നിൽക്കുന്നു. അതുകൊണ്ടാണ് സഭ സ്നൈഹികമായ സഭ, സ്നൈഹികമാണ് എന്ന് നമ്മൾ പറയുന്നത്. വീണ്ടും സഭ സാർവത്രികമാണ് അല്ലെങ്കിൽ കാതോലികമാണ്. കാത്തലിക് ഈ വാക്കിൻ്റെ അർത്ഥം കാത്ത ഹോളോൺ ആ വാക്കിൽ നിന്നാണ് വരുന്നത്. ഓപ്പൺ ടു ഓൾ, എല്ലാവർക്കും വേണ്ടി തുറന്നിടപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം സഭയുടെ പ്രതിരൂപമായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഇസ്രായേലിനെയാണ്, ഇസ്രായേലിനെ വിളിക്കുന്നത് ദൈവജനമെന്നാണ്, ദൈവത്തിൻ്റെ ജനം. അപ്പോൾ ഇസ്രായേൽ പല രാജ്യങ്ങളുണ്ടെങ്കിലും ഇസ്രായേൽ രാജ്യത്തെ മാത്രമാണ് ദൈവജനമെന്ന് വിളിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴേ ഈശോയിൽ എല്ലാവരും ദൈവജനമായി. പഴയ നിയമത്തിൽ ദ നേഷൻ അത് ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നു, പുതിയ നിയമത്തിൽ ദ നേഷൻ ദൈവജനം, ദ നേഷൻ ബിക്കെയും നേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടും, ദൈവജനത്തിനകത്ത് ഉൾപ്പെടും. രാജ്യം എന്നുള്ളത് രാജ്യങ്ങളായി, സകല രാജ്യങ്ങളെയും സകല മനുഷ്യരെയും സഭ ഉൾക്കൊള്ളുന്നു. ഈശോയിൽ ദൈവവും സകല മനുഷ്യരും തമ്മിൽ ഐക്യപ്പെട്ടു, അതാണ് ഈശോയിൽ സംഭവിച്ചത്. യഹൂദരും പുറജാതികളും ഐക്യപ്പെട്ടു, വേർതിരിവിന്റെ വേലിക്കെട്ടുകളെല്ലാം തകർക്കപ്പെട്ടു. വ്യത്യസ്ത വ്യവസ്ഥിതികളും സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന എല്ലാ ജനതകളും ഒന്നായി ചേർന്ന് ഒരു പുതിയ സമൂഹം ഈശോയുടെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും രൂപം കൊടുത്തു. അപ്പം എല്ലാ സംസ്കാരത്തിലും എല്ലാ വ്യവസ്ഥിതികളിലുമുള്ള ആളുകൾക്ക് ഈശോയുടെ സ്നേഹത്തിൽ ഒന്നിച്ചു കൂടുവാനായിട്ട് സാധിച്ചു. അങ്ങനെ മുഴുവൻ ആളുകളെയും സഭ ഉൾക്കൊള്ളുന്നു, ആരെയും മാറ്റി നിർത്തുന്നില്ല. പൊറോസിയ കൊറിന്തോസിലെ സഭയ്ക്കെതിരെ 1 12:13 നമുക്കൊന്ന് കേൾക്കാം. നമ്മളെല്ലാവരും ഒരേ ആത്മാവിനാൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യുവാൻ എല്ലാവർക്കും സാധിച്ചു. എല്ലാവർക്കും അതിനുള്ള അവസരം ഒരുങ്ങി, ആരെയും അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. അങ്ങനെ സഭയുടെ വിശേഷണങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഏകം, പരിശുദ്ധം, സ്ലൈകം, സാർവത്രികം. ഇനി നമ്മൾ ഏറ്റുപറയുന്ന കാര്യങ്ങൾ എന്താണ്? പാപമോചനത്തിലുള്ള ഏക മാമോദീസായിലുള്ള വിശ്വാസം, ശരീരത്തിന്റെ ഉയർപ്പിലുള്ള വിശ്വാസം, നിത്യായുസ്സിലുള്ള വിശ്വാസം, മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇനി ഏറ്റുപറയുന്നത്. ഇനി ആദ്യമായിട്ട്
പാപമോചനത്തിനുള്ള ഏക മാമോദീസ. മാമോദീസ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കുവാൻ സാധിക്കൂ. എഫേസൂസ് 4:5 ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. ഇത് പാപമോചനത്തിന് വേണ്ടിയാണെന്ന് വിശുദ്ധ യോഹന്നാനും വിശുദ്ധ പൗലോസ് ലീഹായും പഠിപ്പിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ നമുക്കറിയാം, തൻ്റെ സുവിശേഷം 3:3-13 നിക്കോദേമോസുമായിട്ടുള്ള സംഭാഷണമാണ്. അവിടെ ഈ മാമോദീസായിൽ സംഭവിക്കുന്നത് ഒരു പുതിയ ജനനമാണെന്നാണ് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, നിത്യജീവൻ പ്രാപിക്കാൻ നീ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കുക. അപ്പോഴാണ് നിക്കോദേമോസ് ചോദിച്ചത്, പ്രായമായ ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കാൻ സാധിക്കുമോ? അപ്പൊ ഈശോ എന്താണ് ഉദ്ദേശിച്ചത്? വീണ്ടും എന്ന പദം തന്നെ, രണ്ടാമത്തെ ജനനം എന്ന പദം തന്നെ ഗ്രീക്ക് ഭാഷയിൽ അനോധൻ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം ബർത്ത് ഫ്രം എബോവ്, മുകളിൽ നിന്ന് ജനിക്കുക, പരിശുദ്ധാത്മാവിനാൽ ജനിക്കുക. അപ്പൊ രണ്ടാമത്തെ ജനനം എന്ന് പറയുന്നത് ആത്മാവിലുള്ള, പരിശുദ്ധാത്മാവിലുള്ള ഒരു ജനനമാണ്. പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം കിട്ടുന്ന ഒരനുഭവമാണ്, ഈശോയുടെ രക്ഷയിലേക്ക് ഉൾച്ചേരുന്ന ഒരനുഭവമാണ്, നമ്മൾ ദൈവമക്കളായിത്തീരുന്ന ഒരനുഭവമാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:3 പൗലോസ് ലീഹായും ജ്ഞാനസ്നാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. അവിടെ ഈശോയുടെ മരണവും ഉദ്ധാനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. പാപത്തിൽ മരിച്ച് നമ്മൾ ഈശോയോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സ്വർഗരാജ്യ പ്രവേശത്തിന് ആവശ്യമായ പുതുജന്മം മാമോദീസായിൽ പ്രതീകാത്മകമായി സംഭവിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു പുതിയ ജനനം അത് സ്വർഗരാജ്യ പ്രവേശനത്തിന് ആവശ്യമാണ്. യോഹന്നാൻ സുവിശേഷകൻ അത് പറഞ്ഞുവല്ലോ, അത് മാമോദീസായിൽ സംഭവിക്കുന്നു. ഇനി മാമോദീസ നൽകുന്നത് സ്വീകരിക്കുന്ന ഈശോയുടെ കൽപ്പന അനുസരിച്ചാണ്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 28:19 ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. അപ്പൊ ഈശോയുടെ കൽപ്പന അനുസരിച്ച് ഈ ജ്ഞാനസ്നാനം നൽകുന്നത് പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം നേടി ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ അർഹരായിത്തീരുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പാപമോചനത്തിനുള്ള ഏക മാമോദീസ എന്ന് നമ്മൾ ഏറ്റു പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് ശരീരത്തിൻ്റെ ഉയർപ്പില് വിശ്വസിക്കുന്നതാണ്. നമുക്കറിയാം ഈശോയുടെ ഉത്ഥാനം പുതിയ നിയമ പ്രബോധനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. അവിടുത്തെ ഉത്ഥാനമാണ് വാസ്തവത്തിൽ നമ്മുടെ ഉത്ഥാനത്തിൻ്റെ അടിസ്ഥാനം. ഈശോ തന്നെ പറഞ്ഞു, ഈശോ പുനരുത്ഥാനവും ജീവനുമാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 11:25-26 എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ നമ്മുടെ ഉത്ഥാനത്തെക്കുറിച്ച് ഈശോ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. നമ്മൾ മരിച്ചാലും നമ്മൾ ഈശോയിൽ ജീവിക്കും. നമുക്ക് തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതി, തെസ്സലോനിക്കയക്കാർക്ക് എഴുതിയ ലേഖനം 1:4:14 ഒന്ന് കേൾക്കാം. ഈശോ മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ ഈശോയിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടി ഉയർപ്പിക്കും. അപ്പോൾ ഈശോ ഉയർത്തതുപോലെ ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മെയും ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ ഉത്ഥാനത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഉയർപ്പ് നമുക്ക് ഉറപ്പാണ്. ഇനി നിത്യായുസ്, ഈശോ തൻ്റെ ഉത്ഥാനം വഴി നിത്യമായ രാജ്യം ഉദ്ഘാടനം ചെയ്തു, നിലനിൽക്കുന്ന രാജ്യം. അവിടുത്തെ മരണവും ഉയർപ്പും നമുക്ക് നിത്യായുസ്സിന് കാരണമായി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:21 നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തുന്നു. പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തി, എന്നാൽ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ
നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തുന്നു. അപ്പൊ യേശുക്രിസ്തുവിലൂടെ കൃപ ആധിപത്യം പുലർത്തുന്നത് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കാനാണ്. പാപമാകട്ടെ മരണത്തിലൂടെ ആധിപത്യം പുലർത്തി. ഇക്കാര്യം നമുക്ക് ഒരുറപ്പ് നൽകുകയാണ്, നമ്മൾ നിത്യജീവനിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 15 അധ്യായം 52-53 തിരുവചനങ്ങൾ. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. അപ്പൊ അനശ്വരതയിൽ അത് നിത്യജീവനെയാണ് സൂചിപ്പിക്കുന്നത്, അമർത്യത അത് നിത്യജീവനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. വീണ്ടും കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5 അധ്യായം 1 വാക്യവും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുന്നുവെങ്കിലും കരങ്ങളാൽ നിർമ്മിക്കപ്പെടാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്ന് ഉള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ശ്ലീഹ പറയുകയാണ് പൗലോസ് ശ്ലീഹ. നമ്മൾ വസിക്കുന്ന ഈ ഭൗതിക ഭവനം നശിച്ചു പോകും, എന്നാൽ മനുഷ്യകരങ്ങൾ കൊണ്ട് നിർമ്മിക്കാത്തതും എന്തെന്നും നിലനിൽക്കുന്നതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അതാണ് നമ്മുടെ നിത്യായുസ്സിലുള്ള വലിയ ബോധ്യം, അതാണ് നമ്മുടെ വലിയ ഒരു പ്രതീക്ഷ, അതാണ് നമ്മുടെ പ്രത്യാശ. ഏതാണ്ട് വിശ്വാസ പ്രമാണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ചിന്തകളെല്ലാം തന്നെ നമ്മൾ വളരെ ഒന്ന് സംഗ്രഹിച്ച് ഒന്ന് പഠിക്കുകയായിരുന്നു. എന്തെല്ലാം ചിന്തകളാണ്! നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ അടിസ്ഥാന വിശ്വാസത്വങ്ങളെല്ലാം പ്രഘോഷിക്കുന്നു. ഒരു ദൈവം, ഒരു കർത്താവ്, ഏകപരിശുദ്ധാരൂപി, ഒരു സഭ, ഒരു മാമോദീസ, ശരീരത്തിന്റെ ഉയർപ്പ്, നിത്യായുസ് എന്ന ലക്ഷ്യം, ഇതെല്ലാം നമ്മൾ ഏറ്റുപറയുകയാണ്. പിന്നെ പിതാവിലൂടെയും പുത്രനിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും സംഭവിച്ച ദൈവീകമായ കാര്യങ്ങൾ, സഭയിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ ചുരുക്കമായി വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ സമഗ്ര ജീവിതം ഈ വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് ഉൾച്ചേർക്കുവാനായിട്ട് സാധിക്കും. അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ഈ വിശ്വാസ പ്രമാണത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റുപറയുന്ന കാര്യങ്ങൾ ജീവിക്കുമ്പോഴാണ്, അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണം ജീവസുറ്റതായിത്തീരുന്നത്. അങ്ങനെ നമുക്ക് പരിശുദ്ധ കുർബാനയിൽ അനോഫ്രയ്ക്കുള്ള കുർബാന അർപ്പണത്തിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കമായി, ഒരു ആത്മീയ ഒരുക്കമായി വിശ്വാസ പ്രമാണം ശക്തമായി എന്ന് പറഞ്ഞാൽ ഉച്ചസ്വരം, ഉച്ചസ്വരത്തിൽ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് പതിവ് പോലെ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. യേശുവിന്റെ നാമത്തിൽ ലോകത്തിലെ അനേകം സഭകളുണ്ട്. ഉദാഹരണത്തിന് ലത്തീൻ സഭയുണ്ട്, യാക്കോബ് സഭയുണ്ട്, കനായ സഭകളുണ്ട്. അങ്ങനെ അനേകം സഭകൾ ലോകത്തിലുള്ളപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിലെ ഏക സഭ എന്ന് പറയുന്നു. ഏകവും സ്ത്രീയവും പരിശുദ്ധവും സാവത്രികവുമായ, അപ്പൊ അത് പറയുന്നത് അങ്ങനെ പറയുന്നതിൽ അത് ശരിയാണോ? അല്ലയോ അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? അതിനകത്ത് രണ്ട് ഭാഗങ്ങളാണുള്ളത് ആ ചോദ്യത്തില്. ഒന്ന്, നമുക്കറിയാം സഭ ഏകമാണ് എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭ വ്യക്തിഗത സഭകളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലൂടെയാണ് ഏകത്വത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം അങ്ങനെയുള്ള വ്യക്തിഗത സഭകൾ 24 വ്യക്തിഗത സഭകൾ കത്തോലിക്ക സഭയിൽ തന്നെയുണ്ട്. ആ സഭകളുടെ കൂട്ടായ്മ, അതാണ് കത്തോലിക്ക സഭ. എല്ലാ വ്യക്തിഗത സഭകളെയും കത്തോലിക്ക സഭ, കാത്തലിക് ചർച്ച് ഉൾക്കൊള്ളുന്നു. ഇനി നമുക്കിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനോടകം ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഈശോയുടെ 12 അപ്പസ്തോലന്മാർ. നമ്മളിന്ന് പറഞ്ഞു സഭ സ്ലൈകീകമാണ്. ഈ 12 അപ്പസ്തോലന്മാരോടും ഈശോയെ കുറിച്ചുള്ള അവരുടെ ദൈവാനുഭവം പങ്കുവെക്കാൻ പറഞ്ഞാല് അവർ പങ്കുവെക്കുന്നത് വിശദാംശത്തിൽ വ്യത്യസ്തമായിട്ടായിരിക്കും, ഒരു സംശയവുമില്ല. എന്നാൽ അവർ പങ്കുവെക്കുന്നതിൽ ആരുടേതാണ് ശരി എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ശരിയാണ്.
അവരെല്ലാം ഈശോയാകുന്ന സത്യത്തിലേക്ക് അവരുടെ അനുഭവത്തിലൂടെ എത്തിച്ചേരുകയാണ്. നമുക്കിപ്പോൾ 10 എന്നൊരു സംഖ്യ കിട്ടാനായിട്ട് 5 ഉം 5 ഉം കൂടെ കൂട്ടിയാൽ മതി, 5 ഉം 2 ഉം കൂടെ ഗുണിച്ചാൽ മതി, 15-ൽ നിന്ന് 5 കുറച്ചാൽ മതി. അപ്പോൾ ഒരു സംഖ്യയിലേക്ക് എത്തുന്നത് പോലെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവത്തിലൂടെ വിശദാംശത്തിലൂടെ അവർ അവർ ഈശോയെ പ്രഘോഷിക്കുന്നു. അങ്ങനെ പ്രഘോഷിക്കുമ്പോൾ വ്യത്യസ്തമായ വ്യവസ്ഥിതികളിൽ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഈ വചനം സ്വീകരിക്കപ്പെടുന്നു. അപ്പോഴവിടെ ഒരു വ്യക്തിഗത സഭ രൂപപ്പെടുന്നു. അപ്പോൾ ഓരോ സഭയും ദൈവാനുഭവം കൊണ്ട് സമ്പന്നമാണ്. ഏതെങ്കിലും ഒരു സഭ ഇല്ലാതായി കഴിഞ്ഞാൽ അവരുടെ ദൈവാനുഭവത്തിൻ്റെ ആ സമ്പന്നത ആഗോള സഭയ്ക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, അതായത് യാക്കോബായ സഭയൊക്കെ ഉൾപ്പെടുത്തി ചോദിച്ചു, അതായത് കത്തോലിക്ക സഭയിൽ ഉൾപ്പെടാത്ത സഭകൾ, നമുക്കറിയാം ഈ പറഞ്ഞ സഭകളെല്ലാം ഒരു തൊഴുത്തും ഒരു ഇടയനും എന്ന നിലയിൽ ഭാവിയിൽ ഒരുമിച്ച് ചേരേണ്ടവരാണ്. അങ്ങനെ ചേരുമ്പോൾ ചേരാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ചും നമുക്കറിയാം ഭാരതത്തിലെ യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാം സീറോ മലബാർ സഭയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. നമുക്കറിയാം അവരുടെ ആരാധനക്രമ പാരമ്പര്യം ചരിത്രം പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടതായിട്ട് വരും. ഒരേ ആരാധനക്രമ പാരമ്പര്യത്തിൽ 16 നൂറ്റാണ്ടുകാലം ജീവിച്ചവരാണ്. 1653 ജനുവരി മുതലേ കൂനങ്കുരി സത്യം വരെ, അത് കഴിഞ്ഞിട്ടാണ് ആ വിഭജനം വഴി നാം അറിയുന്നു പഴയ കൂറും പുത്തൻ കൂറും. നമ്മൾ പുത്തൻകൂറ്റുകാരെന്ന് പറയും. ആ പുത്തൻകൂർ വിഭാഗമാണ് പിന്നീട് ഡിവൈഡ് ചെയ്ത് ഡിവിഷൻ ഉണ്ടായി സിറിയൻ ഓർത്തഡോക്സും ഓർത്തഡോക്സ് സിറിയനും, അല്ലെങ്കിൽ മെത്രാൻ കക്ഷിയും ബാബ കക്ഷിയുമായിട്ട് പിന്നീട് മാറുന്നത്. ഇതിൽ നിന്നാണ് ഈ പുത്തൻകൂറിൽ നിന്നാണ് ശൂറായ സഭ, തൃശ്ശൂർ ചെറിയൊരു സഭ ഉണ്ടാകുന്നത്. അതുപോലെ അത് കൂടുതൽ ആംഗ്ലിക്കനൈസ്ഡ് ആയിട്ടുള്ളവരാണ് മാർത്തോമ സഭയെന്ന് ഇന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ വിവിധ സഭകൾ രൂപപ്പെടുമ്പോഴും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ഐക്യത്തിലുള്ള വളർച്ചയായിരുന്നു. അവിടെ വന്ന വിള്ളലുകളെ നമ്മൾ ചരിത്രപരമായി സംഭവിച്ച ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഭാവിയിൽ എക്യുമിനിസം എന്ന് പറഞ്ഞാൽ വിവിധ സഭകളുടെ ഐക്യം, ഈ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ ഐക്യത്തിലേക്ക് വരുമ്പോഴേ സഭ ഏകമാണെന്നുള്ള സത്യത്തിന് മാറ്റമില്ല, ആ സത്യം പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസമുണ്ടാകും. നമുക്കറിയാം ഇന്ന് അങ്ങനെയുള്ള ചർച്ചകളെല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പണ്ട് യാക്കോബായ സഭയുമായിട്ട് നമുക്ക് കല്യാണത്തിൽ ഏർപ്പെടുന്നതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ചർച്ചയിലൂടെ ഉടമ്പടിയിലൂടെ അത് എല്ലാം പരിഹരിക്കപ്പെട്ടു. ഒരു സകുർബാനയിൽ ഒരുമിച്ച് ചെല്ലുന്നതൊഴികെ അങ്ങ് ഇങ്ങനെയുള്ള കല്യാണം വിവാഹം വരെയുള്ള കാര്യത്തിൽ നമുക്കിപ്പം ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചർച്ചയിലൂടെ പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതിലൂടെ വിശ്വാസത്യങ്ങൾ ചർച്ച ചെയ്ത് പരസ്പരം മനസ്സിലാക്കി ഐക്യപ്പെടുവാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. ആ സാധ്യതകൾ പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിയുമ്പോൾ ഏകസഭ എന്ന പ്രയോഗത്തിന് മാറ്റമില്ല. ഇനി നമ്മൾ വിശാലമായിട്ട് പറയുമ്പോഴും ഏക പരിശുദ്ധാത്മാവാണ് ഈ വിശ്വാസികളെ നയിക്കുന്നത്. നമ്മളതിന് ഏകത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണങ്ങളെല്ലാം പറഞ്ഞു. പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം ഒരേ ശരീരവും ഒരേ രക്തവുമാണ് സ്വീകരിക്കുന്നത്, ഒരേ മാമോദീസയാണ് സ്വീകരിക്കുന്നത്. നമ്മൾ അവരുടെ മാമോദീസയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ഒരേ മാമോദീസയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ സ്വപ്ന സാക്ഷാത്കാരം ഏകമാണ്, ഒന്നാണ് എന്നുള്ള കാര്യം നമുക്ക് അത് ഭാവിയിൽ കൂടുതൽ അനുഭവവേദ്യമായി തീരും. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത്. ഇന്നത്തെ നമ്മുടെ ചിന്തകൾ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഇന്ന് വിശ്വാസ പ്രമാണത്തിൽ തിരുസഭയെക്കുറിച്ച് പ്രത്യേകമായിട്ട് ചിന്തിച്ചു, സഭയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ഏകമാണ് സഭ, ശ്ലൈകികമാണ് സഭ, വിശുദ്ധമാണ് സഭ, സാർവത്രികമാണ് സഭ. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇന്ന് വചനാധിഷ്ഠിതമായി ചിന്തിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഏറ്റുപറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി ചിന്തിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ഞങ്ങളിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം
വിശ്വാസ പ്രമാണത്തിൽ കൂടുതൽ കൂടുതൽ സജീവമായി ഉൾച്ചേരുന്നതിന് ഞങ്ങളെ സഹായിക്കട്ടെ. ഈ സത്യങ്ങൾ ജീവിതാനുഭവമാക്കി മാറ്റുന്നതിന് കർത്താവേ അങ്ങ് ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്നെയും എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കൃപയുടെ കരങ്ങൾ ഉയർത്തി കരുണാപൂർവം ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.